ഹായ് ഗായ്സ്, നമ്മളുടെ ഇന്നത്തെ യാത്ര കളമശ്ശേരി ചിൽഡ്രൻ സയൻസ് പാർക്കിലേക്കാണ്. കുട്ടികളുടെ ചിൽഡ്രൻ സയൻസ് പാർക്കിലെത്തി. വളരെ വൃത്തിയും മനോഹരമാക്കിയാണ് ഇവിടെ അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് കണ്ടാൽ തന്നെ കൊതിയാവും. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 5.5 ഏക്കറിൽ വ്യാപിച്ചെടുക്കുന്ന ഈ പാർക്കിന് ഒത്തിരിയേറെ രസകരമായ കാഴ്ചകളുണ്ട്. ഒന്നാമത് കുട്ടികളുടെ തിയേറ്ററാണ്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒരുപോലെ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് ചെറിയ കുട്ടികളുടെ ബോട്ടിംഗ്, പിന്നെ വാട്ടർഫാൾ, ഫൗണ്ടൻ, ഇതൊക്കെ വളരെ മനോഹരമായിട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് എത്ര 8:30 വരെയുണ്ട് കേട്ടോ നൈറ്റ്. നമുക്ക് 10 വരെ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഗൈസ്, ഞങ്ങൾ കുറേ പ്രാവശ്യം മ്യൂസിക്കൊക്കെ കേട്ടി, വീഡിയോ അപ്ലോഡ് ചെയ്തു. പക്ഷെ 3 പ്രാവശ്യം ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് 3 പ്രാവശ്യം എനിക്ക് കോപ്പിറൈറ്റ് വന്നു. അങ്ങനെ ഞാൻ ആ മ്യൂസിക് എല്ലാം കളഞ്ഞേക്കുവാണ്. അപ്പം നിങ്ങൾക്ക് ബോറടിക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഒരു വീഡിയോന് നല്ലൊരു എന്താ കുറച്ചും കൂടി നല്ല ഭംഗി കിട്ടിട്ടെന്ന് പറഞ്ഞിട്ടാണ് മ്യൂസിക്കൊക്കെ കേട്ട് ചെയ്തത്. പക്ഷേ മ്യൂസിക് ഇട്ട് കഴിഞ്ഞപ്പോൾ അത് കോപ്പിറൈറ്റ് വന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ 3 പ്രാവശ്യം മ്യൂസിക് മാറ്റിയിട്ടു. പക്ഷേ 3 പ്രാവശ്യം കോപ്പിറൈറ്റ് വന്നു. അങ്ങനെ ഞാൻ മ്യൂസിക്കെല്ലാം കളഞ്ഞിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒറിജിനൽ വീഡിയോയിലുള്ള ഒറിജിനൽ മ്യൂസിക് സൗണ്ടുകൾ തന്നെയാണ് കേൾക്കുന്നത്. കോപ്പിറൈറ്റ് കേട്ടിട്ട് ഒക്കെ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഇത് കുട്ടികളുടെ 8D ചിൽഡ്രൻസ് തിയേറ്ററാണ്. ഇവിടെ ഏറ്റവും എൻജോയ്മെൻ്റ് ആണ്. സൂപ്പർ എന്ന് പറഞ്ഞാൽ ഈ പാർക്കിൽ ഏറ്റവും അമേസിംഗ് ആയിട്ടുള്ളൊരു എൻ്റർടൈൻമെൻ്റ് ആണിത്. കാരണം കുട്ടികൾക്ക് അത്ര ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമല്ല മുതിർന്നവർക്കും വളരെ. ഫുഡ് കഴിക്കണ്ടേ? അടുത്ത നമുക്ക് ഫോട്ടോ എടുക്കാം. എന്നോ
ഒന്ന് രണ്ട് മൂന്ന് നാല് അവിടുത്തെ ഒറിജിനൽ സൗണ്ട് അവിടെ മ്യൂസിക് വെച്ചേക്കുന്നതുകൊണ്ട് നല്ലപോലെ അവിടുത്തെ പാട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കോപ്പി റൈറ്റ് വരുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇവിടുത്തെ മ്യൂസിക് എല്ലാം മാറ്റിയിരിക്കുന്നത്. അപ്പം മ്യൂസിക് ഇല്ലാതെ കണ്ടാലും എന്നെ സപ്പോർട്ട് ചെയ്യണം, മറന്നു പോകരുത്. പ്ലീസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് എഴുതാനൊന്നും മറക്കല്ലേ. ഓക്കെ. പാർക്കിലെ എൻജോയ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ 8:30 രാത്രി 8:30 ആയപ്പോഴേക്കും ഞങ്ങൾ പുറത്തിട്ടിറങ്ങി. അപ്പോൾ ഒരു വെളുത്ത കുതിര ഇവിടെ ഇരുന്ന് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ കുതിരയുടെ അടുത്ത് സവാരി കുതിരയാണ്. അപ്പോൾ ഞങ്ങൾ കുതിരയുടെ അടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ ശ്രദ്ധിച്ചു. കുതിരയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, കുതിര ഓടിച്ചു ഞങ്ങൾ. അന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എന്നാലും എടുത്തു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണേ, പിന്നെ കമൻറ്റ് എഴുതണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.